ഹലോ, നമസ്കാരം. ഞാൻ റിഞ്ചയാണ്. ഈ ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇങ്ങനെ മെലിഞ്ഞതെന്ന്. അത് ഞാൻ ഡയറ്റ് ചെയ്തിട്ടാണ്, പിന്നെ നല്ല വർക്കൗട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ഈ ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു വർഷത്തോളം ആയും തോന്നുന്നു ഞാനിങ്ങനെ മെലിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഡയറ്റ് നിർത്തുക, വർക്കൗട്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പിന്നെയും വണ്ണം വയ്ക്കും. അപ്പോൾ അങ്ങനെ വണ്ണം വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, അതായത് വീണ്ടും വണ്ണം വയ്ക്കാതെ ഈ ഒരു രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മെലിയാനുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ എന്തൊക്കെയാണ് എന്നുള്ളത്. പഴയ വീഡിയോയും ഇതും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. മുമ്പ് ഞാനൊരു 6 മണിക്കൊക്കെ എണീക്കുമായിരുന്നു. എണീറ്റ് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് പോയിട്ട് ഞാൻ എന്തെടുക്കും, ഒരു ചൂടുവെള്ളം ഉണ്ടാക്കും. ഒരു നേരിയ ചൂടോടെ വെള്ളം ഉണ്ടാക്കിയിട്ട് നാരങ്ങ പിഴിഞ്ഞ് കുടിച്ച് പിന്നെ പല്ലൊക്കെ തേച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കോഫി കുടിക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല, നേരെ കിച്ചണിലോട്ട് ചെല്ലും. അപ്പം മുറ്റോടെ കോഫി ഇട്ട് വെച്ചിട്ടുണ്ടാവും, അതെടുത്ത് കുടിക്കും. പിന്നെ ഇച്ചിരി പഴമോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും, വെറും വയറാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് മുമ്പത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതൊക്കെ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. കൊടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോഴത്തെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നിയതാണ്, ചില ദിവസം ചപ്പാത്തി ആയിരിക്കും, ചിലപ്പോൾ ദോശയായിരിക്കും, ഇഡ്ഡലി ആയിരിക്കും, പുട്ടായിരിക്കും. അങ്ങനെ നമുക്ക് എന്താണോ കഴിക്കാൻ പറ്റുന്നത് അത്രയും കഴിക്കാറുണ്ട്. അതിനുശേഷം ഞാൻ മുമ്പ് ജിമ്മിൽ പോവായിരുന്നു. ജിമ്മിൽ പോയി ഒരു 2 മണിക്കൂറോളം വർക്കൗട്ട് ചെയ്യായിരുന്നു. കണ്ടോ, ഇത് ഓരോ ദിവസം വേറെ വേറെയാണ്, എല്ലാ ദിവസവും ഒരേപോലെയൊന്നും അല്ല. അത് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ ഞാനൊരു സൈക്കിൾ എടുക്കും, ബൈക്കൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, സൈക്കിൾ എടുക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പുറത്ത് പോവും, ഇവിടെയൊക്കെ 1 റൗണ്ട് ചുറ്റും, 2-3 റൗണ്ട് ചുറ്റിയിട്ട് വരും. അതെല്ലാ ദിവസവും ഒന്നുമില്ല, എന്നാലും മിക്കവാറും ഞാൻ ചെയ്യാറുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു എക്സസൈസ് ഉള്ളത് നല്ലതാണ്. അതിനുശേഷം ഞാൻ ഡാൻസ് ചെയ്യും, അതൊരു വലിയ എക്സസൈസ് ആണല്ലോ, റീൽസിന് വേണ്ടിയിട്ടാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചോറുണ്ണാനായിട്ട് വരും. ഇതെൻ്റെ പണ്ടത്തെ ഫുഡാണ്, കണ്ടോ, ചോറ് ചെറുപയർ പിന്നെ ചിക്കനോ മീനോ എന്തെങ്കിലും. ചാറ് കൂട്ടത്തേ ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല, നമ്മൾ തോരൻ, അച്ചാറ്, മീൻചാറ്, മീൻകറി, മീൻ, എനിക്ക് മീൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഒരു ചെറിയ പീസ് എടുത്തേക്കുന്നത്. പിന്നെ ഇതെൻ്റെ സ്നാക്സാണ്. കോഫി കുടിക്കില്ലായിരുന്നു മുമ്പ്, പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിക്കും, അതുപോലെ തന്നെ കോഫി കുടിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടെങ്കിൽ നുല്ലിപ്പറക്കി കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പാലപ്പം ഉണ്ടാക്കിയതിൻ്റെ മിച്ചം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതുണ്ടാക്കിയായിരുന്നു. എന്താ അതിന് പറയുന്നത്? പിന്നെ ഇത് നമ്മുടെ ഡിന്നറാണ്, ഇത് മാത്രമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് രാത്രി. ഇതല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, കുറേ നാളായിട്ട് അത് തന്നെയായിരുന്നു. പിന്നെ ഇതിപ്പോഴത്തെയാണ് ഈ കാണുന്നത്, പുട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഡയറ്റ്. ഇതാണ് ഇപ്പോഴത്തെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ കഴിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.